Hi friends and welcome back to the new episode of Comic Mojo. വേൾഡ് വാർ ഹൾ കോമിക് സീരീസിന്റെ ഫോർത്ത് ഇഷ്യൂ അഥവാ സെക്കൻഡ് ലാസ്റ്റ് ഇഷ്യൂയിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രീലോഡ് ഇഷ്യൂ മുതൽ ഇഷ്യൂ 3 വരെ ഞാൻ നേരത്തെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതുമാണ്. ഫോർത്ത് ഇഷ്യൂ ആരംഭിക്കുന്നതിന് മുമ്പായി മൂന്നാമത്തെ ഇഷ്യൂവിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യം നമുക്ക് ബ്രീഫ് ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. തേർഡ് ഇഷ്യൂവിൽ പ്രധാനമായും ജനറൽ തണ്ടർബോൾട്ട് റോസിന്റെ നേതൃത്വത്തിൽ ഹൾക്കിനെ ആക്രമിക്കാൻ വരുന്ന മുഴുവൻ ആർമിയെയും ഹൾക്ക് ഒറ്റയ്ക്ക് നിന്ന് അറ്റാക്ക് ചെയ്ത് കീഴടക്കുകയും അവസാനമായി ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ജനറൽ തണ്ടർബോൾട്ട് റോസിനെ ഒറ്റ പഞ്ചിൽ തന്നെ നോക്ക്ഡൌൺ ചെയ്യുകയും ചെയ്യുന്നു. ഇതേ സമയം ഹൾക്കിന്റെ മൈൻഡിനുള്ളിൽ പ്രവേശിക്കുന്ന ഡോക്ടർ സ്റ്റെഞ്ചിനെ വളരെ ബുദ്ധിപരമായിട്ടുള്ള ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഹൾക്ക് കീഴടക്കുകയും ചെയ്യുന്നു. ഇതിനെല്ലാത്തിനും ശേഷം താൻ നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന വളരെ വലിയ ഗ്ലാഡിയേറ്റർ ഗ്രൗണ്ടിൽ ഒരു രാജാവായി ഹൾക്ക് ഇരിക്കുമ്പോൾ ഹൾക്കിന്റെ വാർബോൺ ടീം മെമ്പേഴ്സിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് നരകത്തിന്റെ അധിപതിയായിട്ടുള്ള സോമിനെ തന്റെ ശരീരത്തിൽ ആവാഹിച്ചുകൊണ്ട് ഹൾക്കിനെ എതിരിടുവാൻ വരുന്ന ഡോക്ടർ സ്റ്റെഞ്ചിനെ കാണിക്കുന്നതോടുകൂടി തേർഡ് ഇഷ്യൂ അവസാനിക്കുകയും ഈ ഒരു ഇഷ്യൂ കിക്ക് ഓഫ് ചെയ്യുകയും ചെയ്യുന്നു. ന്യൂയോർക്ക് സിറ്റിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്നറിയുവാൻ സാക്ഷാൽ പ്രസിഡന്റ് തന്നെ തന്റെ ഹെലികോപ്റ്ററിൽ വന്നുകൊണ്ട് താഴെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നറിയുവാൻ നിരീക്ഷിക്കുന്നു. ഇതേ സമയം ഹൾക്ക് താഴെ വളരെ വലിയൊരു സ്റ്റേഡിയത്തെ തന്റെ ഗ്ലാഡിയേറ്റർ ഗ്രൗണ്ടാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അവിടെ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കാണുവാൻ സാധിക്കാത്തതുകൊണ്ടും അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയുവാൻ പ്രസിഡന്റ് തന്റെ കോപ്റ്ററിന്റെ പൈലറ്റിനോട് കുറച്ചുകൂടി താഴേക്ക് ഹെലികോപ്റ്റർ അടുപ്പിക്കുവാൻ പറയുന്നുണ്ട് എങ്കിൽ തന്നെയും ഹെലികോപ്റ്റർ കൂടുതൽ അടുപ്പിക്കുകയാണെങ്കിൽ ഹൾക്ക് തങ്ങളെ ആക്രമിക്കുവാൻ സാധ്യതകളുണ്ട് എന്നുള്ള മറ്റുള്ളവരുടെ വാണിങ്ങിനെ തുടർന്ന് ഹെലികോപ്റ്റർ അവിടെ തന്നെ നിർത്തുകയും പ്രസിഡന്റ് തന്റെ ബൈനോക്കുലർ ഉപയോഗിച്ചുകൊണ്ട് താഴെ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് വീക്ഷിക്കുകയും ചെയ്യുന്നു. ഇതേ സമയം ഗ്ലാഡിയേറ്റർ ഗ്രൗണ്ടിൽ നരകത്തിന്റെ അധിപതിയായിട്ടുള്ള സോമിനെ തന്റെ ശരീരത്തിനുള്ളിൽ ആവാഹിച്ചിരിക്കുന്ന ഡോക്ടർ സ്റ്റെയിൻസ് ഹൾക്കിനെ യുദ്ധത്തിനായി വെല്ലുവിളിക്കുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ ഹൾക്കിന്റെ വാർബോണ്ടിലെ മെയിൻ മെമ്പർ ആയിട്ടുള്ള ഹെറോയി തന്റെ മാജിക്കൽ പവേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഡോക്ടർ സ്ട്രേഞ്ചിനെ അറ്റാക്ക് ചെയ്യുന്നു. ഫൈറ്റിനിടയിൽ ഹെറോയി സ്ട്രേഞ്ചിനോടായി പറയുന്നു, സ്ട്രേഞ്ച്, താങ്കൾ കാണിക്കുന്നത് മണ്ടത്തരമാണ്. ഹൾക്കിനെ ഡിഫീറ്റ് ചെയ്യുവാൻ നിങ്ങൾ കൊണ്ടുവന്ന ഈ സൂം തന്നെ ഈ ലോകത്തെ നശിപ്പിക്കുന്നതായിരിക്കും. ഇത് കേൾക്കുന്നതായിട്ടുള്ള ഡോക്ടർ സ്ട്രേഞ്ച് ഒറ്റ പഞ്ചിൽ തന്നെ ഹെറോയിയെ നോക്ക്ഡൌൺ ചെയ്യുന്നു. പിന്നീട് തന്നെ ആക്രമിക്കാൻ വരുന്ന വാർബോൺ ടീം മെമ്പേഴ്സിലെ ഓരോരുത്തരെയായി ഡോക്ടർ സ്ട്രേഞ്ച് നോക്ക്ഡൌൺ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം കാണുന്ന ഹൾക്ക് വളരെയധികം ദേഷ്യത്തോടുകൂടി ഡോക്ടർ സ്ട്രേഞ്ചിനെതിരായി കുതിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും വളരെ നിസ്സാരമായി തന്നെ ഡോക്ടർ സ്റ്റേജ് ഹൾക്കിനെ തടയുകയും ഒറ്റ പഞ്ചിൽ തന്നെ ഗ്ലാഡിയേറ്റർ സ്റ്റേഡിയത്തിന് വെളിയിലായി ഹൾക്കിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ജനങ്ങൾക്കിടയിൽ വന്ന് വീഴുകയും ചെയ്യുന്നു. പതിയെ എണീറ്റ് വരുവാൻ ശ്രമിക്കുന്ന ഹൾക്കിനടുത്തേക്ക് ഡോക്ടർ സ്റ്റേജ് വരികയും തന്റെ മാജിക് സ്പെൽസ് ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുന്നതിനോടൊപ്പം തന്നെ ഹൾക്കിനെടുത്ത് ഉയർത്തി വളരെയധികം ശക്തമേറിയ ഒരു പഞ്ചോടുകൂടി അടുത്തുള്ള ഒരു ബിൽഡിംഗിലേക്ക് വലിച്ചെറിയുന്നു. പക്ഷേ ഇടയ്ക്ക് സുബോധം തിരിച്ചു കിട്ടുന്ന ഡോക്ടർ സ്റ്റേജ് തന്റെ ശരീരത്തിൽ കൂടിയിരിക്കുന്ന സോമിനോടായി അവിടെയുള്ള ജനങ്ങൾക്കൊന്നും തന്നെ സംഭവിക്കരുത് എന്ന് പറയുന്നുണ്ട് എങ്കിൽ തന്നെയും ആ ഒരു ബിൽഡിംഗ് പൂർണ്ണമായും ഹൾക്കിന്റെയും അവിടെയുള്ള ജനങ്ങളുടെയും മേൽ വീഴുന്നു. പിന്നീട് അവിടേക്ക് പോയി നോക്കുന്ന സോമിനെ ഞെട്ടിച്ചുകൊണ്ട് തകർന്നു വീണ ബിൽഡിംഗ് ജനങ്ങളുടെ മുകളിൽ വന്ന് വീഴാതെ ഹൾക്ക് അവരെ സംരക്ഷിക്കുന്നു. തുടർന്ന് ഹൾക്ക് സോമിനോടായി പറയുന്നു, നിനക്കും ദേഷ്യം കൂടുന്തോറുമാണ് ശക്തി കൂടുന്നത്. എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷേ നിനക്കില്ലാത്തൊരു കഴിവ് എനിക്കുണ്ട്. എനിക്ക് ദേഷ്യത്തെ കൺട്രോൾ ചെയ്യുവാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഹൾക്ക് ഡോക്ടർ സ്റ്റെഞ്ചിനെ ആക്രമിക്കുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു ആക്രമണത്തെ ഡോക്ടർ സ്റ്റെഞ്ച് പരമാവധി തങ്ങളെ കൊണ്ടാകുന്ന രീതിയിൽ തടയുവാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും വളരെ വേഗത്തിലുള്ള ഹൾക്കിന്റെ അറ്റാക്കിനെ തുടർന്ന് സ്ട്രേഞ്ചിന്റെ ശരീരത്തിലുണ്ടായിരുന്ന സോമിന്റെ സ്പിരിറ്റ് ഡോക്ടർ സ്റ്റെഞ്ചിന്റെ ബോഡി വിട്ട് മറ്റെവിടേക്കോ പോകുന്നു. ഇത് കാണുന്ന റിക് ജോൺസ് വളരെയധികം സന്തോഷത്തോടുകൂടി ഹൾക്കിനടുത്തേക്ക് ഓടി വരികയും തുടർന്ന് ഹൾക്കിനോടായി പറയുന്നു, ഹൾക്ക്, നീ അത് ചെയ്തു. നിന്റെ ഉള്ളിൽ ഇപ്പോഴും ബ്രൂസിന്റെ നന്മി അവശേഷിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹൾക്ക് വളരെയധികം ദേഷ്യത്തോടുകൂടി ഒറ്റ പഞ്ച് കൂടി ഡോക്ടർ സ്റ്റെഞ്ചിന് കൊടുത്ത് ഡോക്ടർ സ്റ്റെഞ്ചിനെ അവിടെ തന്നെ നോക്ക്ഡൌൺ ചെയ്ത് വീഴ്ത്തുന്നു. തുടർന്ന് റിക് ജോൺസിനോടായി, ഞാൻ തന്നെയാണ് ബ്രൂസ്, ഞാൻ തന്നെയാണ് ഹൾക്ക്. പിന്നീട് അവിടേക്ക് വരുന്ന മീക്ക് മറ്റുള്ള എല്ലാ ബന്ധുക്കളെയും പോലെ തന്നെ ഡോക്ടർ സ്റ്റെഞ്ചിനെയും ഒബീഡിയൻ ഡിസ്ക് ഉപയോഗിച്ചുകൊണ്ട് ബന്ധുക്കളാക്കി മാറ്റി ഗ്ലാഡിയേറ്റർ സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ ബന്ധുക്കളാക്കി മാറ്റപ്പെട്ടിട്ടുണ്ടായിരുന്ന മറ്റെല്ലാ അവഞ്ചേഴ്സ് ടീം മെമ്പേഴ്സിനെയും കാണുവാൻ സാധിക്കുന്നുമുണ്ട്. തുടർന്ന് അവിടേക്ക് എത്തുന്ന യെല്ലോ ഹൾക്കിന്റെ ലോകത്തിന്റെ നാശത്തിന് കാരണമായി തീർന്നിട്ടുള്ള ഈ നാല് പേരും ഗ്ലാഡിയേറ്റർ മാച്ചിൽ ഇറങ്ങുവാൻ പോവുകയാണ് എന്ന് അനൗൺസ്മെന്റ് ചെയ്യുമ്പോൾ റീ റിച്ചാർഡ്സ് ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് ഒബീഡിയൻ ഡിസ്ക് ഉപയോഗിച്ചുകൊണ്ട് റീ റിച്ചാർഡ്സിനെ ഡിസേബിൾ ചെയ്യുന്നു. തുടർന്ന് യെല്ലോ വീണ്ടും മറ്റു ജനങ്ങളോടായി പറയുന്നു, ഇവർ ഈ ലോകത്തോട് ചെയ്തിട്ടുള്ള മറ്റ് ക്രൂരതകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ വിളിച്ചു പറയൂ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഒരു വൃദ്ധ മുന്നോട്ട് നടന്നു വരികയും തുടർന്ന് ആ ഒരു വൃദ്ധ പറയുകയും ചെയ്യുന്നു, ഞാനും എന്റെ ഭർത്താവും വളരെയധികം സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന സമയത്ത് ബ്ലാക്ക് ബോൾഡിന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ഒരു കൂട്ടം ഇൻഹ്യൂമൻസ് അവിടേക്ക് വരികയും തുടർന്ന് എന്റെ ഭർത്താവിനെ കൊല്ലുകയും ചെയ്തു. എന്റെ ഭർത്താവിന്റെ മരണത്തിന് എനിക്ക് നീതി വേണം. രണ്ടാമതായി ഒരു പയ്യൻ മുന്നോട്ട് നടന്നു വരുന്നു. തുടർന്ന് ആ ഒരു പയ്യൻ പറയുന്നു, എന്റെ അങ്കിൾ ബിൽ ഫോസ്റ്റർ, അദ്ദേഹം ഒരു അവഞ്ചർ ആയിരുന്നു. നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തെ ഗോലിയാത്ത് എന്നായിരുന്നു വിളിച്ചിരുന്നത്. അവഞ്ചേഴ്സ് തമ്മിലുണ്ടായ സിവിൽ വാർ യുദ്ധത്തിൽ റീ റിച്ചാർഡ്സും ടോണി സ്റ്റാർക്കും കൂടി നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന തോറിന്റെ റോബോട്ടാണ് അദ്ദേഹത്തെ കൊന്നത്. ഇതുവരെ ഞങ്ങൾക്ക് ന്യായം ലഭിച്ചിട്ടില്ല.
പക്ഷേ ഹൾക്കിന്റെ ഈ ലോകത്തിൽ എന്റെ അങ്കിളിന്റെ മരണത്തിന് നീതി ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടർന്ന് ഒരു യങ് ആയിട്ടുള്ള ലേഡി അവിടേക്ക് വരികയും തുടർന്ന് ആ ഒരു ലേഡി പറയുകയും ചെയ്യുന്നു, ഹൾക്കിനെ തോൽപ്പിക്കുവാൻ നരകത്തിന്റെ അധിപതിയായിട്ടുള്ള സോമുമായി ഒത്തുചേർന്നിട്ടുള്ള ഡോക്ടർ സ്റ്റെഞ്ചും ഈ ലോകത്തിന് വളരെ വലിയൊരു ആപത്ത് തന്നെയാണ് ഉണ്ടാക്കിയത്, ഇതിനുള്ള ശിക്ഷ അദ്ദേഹം അനുഭവിച്ചേ മതിയാകൂ എന്ന് പറയുന്നു. ജനങ്ങളുടെ ഈ ആരോപണങ്ങളെല്ലാം കേട്ടതിന് ശേഷം ഹൾക്ക് ഒരു ഡോറിനടുത്തേക്ക് ചെല്ലുകയും തുടർന്ന് മറ്റുള്ളവരോടായി പറയുകയും ചെയ്യുന്നു, ഇത്രയും തെറ്റുകൾ ചെയ്തിട്ടുള്ള ഇവരുടെ ശിക്ഷ രണ്ട് ലെവലുകളായിട്ടായിരിക്കും ഞാൻ നൽകാൻ പോകുന്നത്. ആദ്യ ലെവലായി ഈ കൂടിനുള്ളിലെ ജയന്റ് മാൻസ്റ്ററുമായി നിങ്ങൾ ഫൈറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഹൾക്ക് ആ വളരെ വലിയൊരു കേജ് ഓപ്പൺ ചെയ്യുന്നു. അതിനുള്ളിൽ നിന്നും വളരെ വലിയ ഭീകര രൂപിയായിട്ടുള്ള ഒരു ജീവി പുറത്തേക്ക് വരികയും തുടർന്ന് ഡോക്ടർ സ്റ്റെഞ്ച്, റീ റിച്ചാർഡ്സ്, അയൺമാൻ, ബ്ലാക്ക് ബോൾ തുടങ്ങിയവരുമായി ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഡോക്ടർ സ്റ്റെഞ്ച് തന്റെ മാജിക്കൽ പവേഴ്സ് യൂസ് ചെയ്യുവാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ തന്നെ കൈകൾ ഉടഞ്ഞിരിക്കുന്നതിനാൽ അത് സാധിക്കാതെ വരികയും പെട്ടെന്ന് തന്നെ ആ ഒരു ഭീകര ജീവി ഡോക്ടർ സ്റ്റെഞ്ചിന് പിടികൂടുന്നുണ്ട് എങ്കിൽ തന്നെയും ടോണി സ്റ്റാർക്ക് ആ ഒരു ഭാഗം വെട്ടിക്കളയുന്നതിനോടൊപ്പം തന്നെ ബ്ലാക്ക് ബോൾ ആ ഒരു ജീവിയെ കൊന്നുകളയുകയും ചെയ്യുന്നു. ഇത് കാണുന്ന ഹൾക്ക് വളരെയധികം നിസ്സാരമായി തന്നെ, നിങ്ങൾ ഇതിനെ കൊന്നുകളയുമെന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്, ഇപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ ലെവലിൽ എത്തിയിരിക്കുകയാണ്, ഇനി നിങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ടത് നിങ്ങളോട് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് മുമ്പിൽ വളരെ വലിയൊരു ആയുധപ്പെട്ടി തുറന്നു കൊടുക്കുന്നു. പിന്നെയും ഹൾക്ക് അവരോടായി പറയുന്നു, നിങ്ങളിൽ ആര് വിജയിക്കുന്നോ അയാൾ സർവൈവ് ആകും, തോൽക്കുന്നവർ മരിക്കും. ഇത് കേൾക്കുന്ന എല്ലാ അവഞ്ചേഴ്സ് ടീം മെമ്പേഴ്സും വളരെയധികം ഷോക്ക് ആവുന്നു. അതിനിടയിൽ റീഡ് റിച്ചാർഡ്സ് ഞങ്ങൾ ഒരിക്കലും തമ്മിൽ യുദ്ധം ചെയ്യുകയില്ല എന്ന് പറയുമ്പോൾ എല്ലോ ഒബീഡിയൻ ഡിസ്ക് ഉപയോഗിച്ച് 4 പേരെയും ഡിസേബിൾ ചെയ്യുന്നു. ഇതിനുശേഷം ഡോക്ടർ സ്റ്റേജ്, ബ്ലാക്ക് ബോൾ, അയൺമാൻ, റീഡ് റിച്ചാർഡ്സ് തുടങ്ങിയവർ തമ്മിൽ യുദ്ധം ചെയ്യുവാൻ ആരംഭിക്കുന്നതായി കാണിക്കുന്നതോടുകൂടി ഈ ഒരു സീൻ കട്ടാവുകയും തുടർന്ന് പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ സെൻട്രിയുടെ വീടിന്റെ മുറ്റത്ത് ലാൻഡ് ചെയ്യുവാൻ തയ്യാറായി നിൽക്കുന്നു. തുടർന്ന് പ്രസിഡന്റ് പറയുന്നു, കഴിഞ്ഞ 23 മണിക്കൂറായി സെൻട്രി ഇതേ നിൽപ്പ് തന്നെ നിൽക്കുകയാണ്. അവസാനമായി സെൻട്രി സംസാരിച്ചിരുന്നത് ടോണി സ്റ്റാർക്കിനോടും, അതെന്താണെന്ന് ആർക്കും അറിയുകയുമില്ല എന്ന് പറയുമ്പോൾ സെൻട്രി തന്റെ മൈൻഡിനുള്ളിൽ അവസാനമായി ടോണി സ്റ്റാർക്കിനോട് സംസാരിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കുന്നു. ടോണി, നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ എന്റെ ഉള്ളിൽ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്, അതുമാത്രമല്ല ഇൻഫിനിറ്റ് പവേഴ്സും എന്റെ ഉള്ളിലുണ്ട്. പക്ഷെ ഒരു നിമിഷം പവറിന്റെ കൺട്രോൾ എന്റെ കൈവിട്ടു പോവുകയാണെങ്കിൽ ഈ ലോകം നശിക്കുന്നതായിരിക്കും. ഇത് കേൾക്കുന്ന ടോണി സ്റ്റാർക്ക് വളരെയധികം ചിന്തിക്കുന്നു, ശരിയാണ്, നീ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ശരിയാണ് ബോബ്, പക്ഷെ നീ ഇപ്പോൾ ഇടപെടാതിരിക്കുകയാണെങ്കിലും കോടിക്കണക്കിന് ആൾക്കാരാണ് മരിക്കാൻ പോകുന്നത്, അത് നീ മറക്കരുത്. സെൻട്രി പിന്നെയും ടോണി സ്റ്റാർക്കിനോടായി പറയുന്നു, എന്റെ ഒപ്പോണന്റ് വളരെയധികം സ്ട്രോങ് ആണ്, അതുകൊണ്ട് തന്നെ ഒരു പരിധിയിൽ കൂടുതൽ എന്റെ പവർ ലെവലിനെ പിടിച്ചു നിർത്തുവാൻ എനിക്ക് സാധിക്കുകയില്ല. ഇതിന് മറുപടി എന്നോണം ടോണി സ്റ്റാർക്ക് പറയുന്നു, നീ പറയുന്നത് വളരെയധികം ന്യായമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ബോബ്, പക്ഷേ ഒരു സൂപ്പർ ഹീറോ എന്ന നിലയിൽ നിന്റെ ലോകത്തെ രക്ഷിക്കുക എന്നുള്ളത് നിന്റെ കർത്തവ്യമാണ്. ഞങ്ങൾ എല്ലാവരും തന്നെ ഹൾക്കിനെ തടയുവാൻ ശ്രമിക്കുന്നതാണ്, അതിൽ ഞങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങൾ എല്ലാവരും തന്നെ തോൽക്കുകയാണെങ്കിൽ നീ തീർച്ചയായിട്ടും ഹൾക്കിനെ തോൽപ്പിക്കുവാൻ ഇറങ്ങേണ്ടതാകണം എന്ന് പറയുമ്പോൾ ഈ ഒരു ഫ്ലാഷ് ബാക്ക് സീൻ ഇവിടെ കട്ടാകുകയും തുടർന്ന് ഗ്ലാഡിയേറ്റർ ഗ്രൗണ്ടിൽ തമ്മിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോണി സ്റ്റാർക്ക്, റീ റിച്ചാർഡ്സ്, ബ്ലാക്ക് ബോൾ, ഡോക്ടർ സ്റ്റെയിൻ തുടങ്ങിയിട്ടുള്ളവരെ കാണിക്കുന്നു. ഇവർ 4 പേരും തമ്മിലുള്ള ഫൈറ്റ് ജനങ്ങൾ വളരെ വലിയ ആഘോഷത്തോടു കൂടി തന്നെ കാണുമ്പോൾ കോർക്ക് പതിയെ ഹൾക്കിനടുത്തേക്കായി വരികയും തുടർന്ന് ഹൾക്കിനോടായി പറയുകയും ചെയ്യുന്നു, ഹൾക്ക് ഇത് മതി, ഇവിടം കൊണ്ട് നമുക്ക് നിർത്താം, അവർക്ക് ആവശ്യത്തിനുള്ള ശിക്ഷ നമ്മൾ കൊടുത്തു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ടോണി സ്റ്റാർക്കിനെ ആക്രമിക്കുന്ന റീ റിച്ചാർഡ്സിനെ കാണിക്കുന്നു. ഇവർ തമ്മിൽ നടക്കുന്ന ഈ വളരെ വലിയ ഫൈറ്റിനിടയിലും ടോണി സ്റ്റാർക്ക് ഒബീഡിയൻ ഡിസ്കിനെ ഹാക്ക് ചെയ്യുവാൻ ശ്രമിക്കുന്നു. പക്ഷെ ഇത് മനസ്സിലാക്കുന്ന എല്ലോ ടോണി സ്റ്റാർക്കിനെയും റീ റിച്ചാർഡ്സിനെയും തങ്ങളുടെ റോബോട്ട് ആർമി ഉപയോഗിച്ചുകൊണ്ട് ആക്രമിപ്പിക്കുകയും ചെയ്യുന്നു. അവസാനമായി റീ റിച്ചാർഡ്സിൽ നിന്ന് ലഭിക്കുന്ന അടിയോടുകൂടി ടോണി സ്റ്റാർക്കിന്റെ ഷീൽഡ് പൂർണ്ണമായിട്ടും നശിക്കുന്നു. ഇനി ഒരടി കൂടി കൊടുക്കുകയാണെങ്കിൽ ടോണി സ്റ്റാർക്ക് തീർച്ചയായിട്ടും മരിക്കുന്നതാണ്. പക്ഷേ ടോണി സ്റ്റാർക്കിനെ കൊല്ലണോ വേണ്ടോ എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടതും ഹൾക്ക്. വളരെയധികം ടെൻഷനോടുകൂടി നോക്കി നിൽക്കുന്ന റിക് ജോൺസിനെ സാക്ഷിയാക്കി ഹൾക്ക് തന്റെ കൈകൾ നീട്ടിയിരിക്കുകയാണ്. ഹൾക്ക് തംസ് അപ്പ് കൊടുക്കുകയാണെങ്കിൽ കൊല്ലണ്ട എന്നും തംസ് ഡൗൺ ആണ് കൊടുക്കുന്നതെങ്കിൽ ടോണി സ്റ്റാർക്ക് മരിക്കണം എന്നുമുള്ളതാണ് വിധി. പക്ഷേ ഇതേ സമയം തന്നെ തന്റെ വീടിന്റെ വാതിക്കൽ നിന്നുകൊണ്ടിരുന്ന സെൻട്രി തന്നെ കാണുവാൻ വരുന്ന പ്രസിഡന്റിനെ അങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തടയുന്നു. ഇനി ഞങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സെൻട്രി അവിടെ നിന്നും പെട്ടെന്ന് തന്നെ ന്യൂയോർക്ക് സിറ്റിയിലേക്ക് പറന്നുയരുന്നു. ഇതേ സമയം തന്നെ ഹൾക്ക് തംസ് ഡൗൺ കൊടുത്തുകൊണ്ട് റീ റിച്ചാർഡ്സ് ടോണി സ്റ്റാർക്കിനെ കൊല്ലണം എന്നുള്ള വിധി നൽകുന്നതോടുകൂടി ഈ ഒരു സീനും ഈ ഒരു ഇഷ്യൂം ഇവിടെ അവസാനിക്കുന്നു. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് വേൾഡ് വാർ ഹൾക്ക് കോമിക് സീരീസ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 5-ാമത്തെയും അവസാനത്തെയും ആയിട്ടുള്ള ഇഷ്യൂ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ഇതുവരെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഈ ഒരു കോമിക് സീരീസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം താഴെ മറക്കാതെ തന്നെ കമന്റ് ചെയ്യുവാൻ ശ്രമിക്കുക. ഇതിനോടൊപ്പം തന്നെ എന്റെ വീഡിയോസിലുള്ള പോരായ്മകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഇനി വരുന്ന വീഡിയോസിൽ ആ ഒരു പോരായ്മകൾ മാറ്റുവാൻ ഞാൻ വളരെയധികം ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങൾ എന്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്റെ ഈ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായി വന്നിരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ്, ആൻഡ് ഐ എം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.